നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് പതിവുപോലെ മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി എൻ ഭുവനേന്ദ്രനാണ് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പം ഉള്ളത്. വളരെ വലിയ മുന്നേറ്റം ഈ വാരമുണ്ടായി. പ്രത്യേകിച്ചും ആഗോള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി കുതിക്കുന്നത് നമ്മൾ കണ്ടു. 5577 നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. നിരവധി നിക്ഷേപകർക്ക് വലിയ നേട്ടം ഇതുമൂലം ഉണ്ടാകുവാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ നിരവധി പ്രഖ്യാപനങ്ങൾ, ഇന്ത്യൻ സമ്പദ് മേഖലയിൽ ചില പ്രഖ്യാപനങ്ങൾ വെള്ളിയാഴ്ച വിപണിയുടെ ക്ലോസിംഗിന് ശേഷം ഉണ്ടായി. തിങ്കളാഴ്ച റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയം വരുന്നു. ഇത്തരത്തിൽ കൂടുതൽ വാർത്തകൾ നിറഞ്ഞ ഒരു വാരമാണിത്. സ്വാഭാവികമായിട്ടും എല്ലാ വാർത്തകളും ഈ ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഈ മുന്നേറ്റത്തെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം. ഭുവനേന്ദ്രൻ, 5577 വലിയൊരു കുതിപ്പ് ഈ വാരം വിപണിയിൽ ഉണ്ടായി. അടിസ്ഥാനമായ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഗ്ലോബൽ ഇക്കണോമിക് ന്യൂസ് വീണ്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എനർജി പകർന്നു എന്ന് നമ്മൾക്ക് വേണമെങ്കിൽ കരുതാം. കാരണം ഇതിൻ്റെ ഒരു പ്രധാന റീസൺ സാമ്പത്തിക പുരോഗതിക്ക് വേഗം കൂട്ടാനായിട്ട് US ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്ത QE3 ആയിരുന്നു ഈ ഷാർപ്പ് റിക്കവറിക്ക് കാരണമായത്. ലാസ്റ്റ് ഫ്രൈഡേ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അനൗൺസ് ചെയ്ത ബോണ്ട് പർച്ചേസ് സ്കീം ക്രൈസിസിലായിരിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. അതും ഏഷ്യൻ മാർക്കറ്റിലൊക്കെ തന്നെ ഷാർപ്പ് റിക്കവറിക്ക് കാരണമായി. ആ സമയത്ത് നിഫ്റ്റി ലാസ്റ്റ് ഫ്രൈഡേ 102 പോയിൻസിനടുത്ത് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. അതിനുശേഷം വന്ന US ഫെഡറൽ റിസർവ് അനൗൺസ് ചെയ്ത QE3 വളരെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. 142 പോയിൻറ്റ് നിഫ്റ്റിയിലും 443 പോയിൻറ്റ് സെൻസെക്സിലും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തു. 5577 നിഫ്റ്റി ക്ലോസിംഗ്, ഒരു പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ലാസ്റ്റ് വീക്ക് ഈ സൂചന നമ്മൾ നൽകിയിരുന്നു. അപ്പോൾ ഈ രണ്ട് അനൗൺസ്മെൻ്റാണ്, യൂറോപ്പിൽ നിന്നും US നിന്നും വന്ന അനൗൺസ്മെൻറ്റുകളാണ് ഈ ഷാർപ്പ് റിക്കവറിക്ക്, ഗ്ലോബലി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്ക് കാരണമായത്. അതുപോലെ തന്നെ FIS പാർട്ടിസിപ്പേഷൻ, FIS ഫ്രൈഡേ മാത്രം 2882 crore നെറ്റ് ബൈയിങ്ങിലാണ്. അതുപോലെ തന്നെ ഈ വീക്ക് 4762 crore വളരെ അഗ്രസീവായിട്ടുള്ള ബൈയിങ് നടത്തി. അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിൽ 1500 crore ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് ആണ്. അപ്പോൾ ഈ ഒരു ഷാർപ്പ് റിക്കവറിക്ക് കാരണം ഈ രണ്ട് ഗ്ലോബൽ അനൗൺസ്മെൻറ്റുകളും അതുപോലെ തന്നെ FIS വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷനുമാണ്. ലാസ്റ്റ് വീക്ക് ഇതേപോലെ തന്നെ 755 crore നെറ്റ് ബൈയിങ് ആയിരുന്നു FIS. ഈ ആഴ്ചയാണ് വളരെ ആക്റ്റീവ് ബൈയിങ് വന്നത്. അത് 4800 crore എന്ന് പറയുന്ന വലിയൊരു ഫിഗർ തന്നെയാണ് റീസെൻ്റായിട്ട് വന്നിരിക്കും. അപ്പോൾ ഈ റാലിയുടെ പ്രധാന റീസൺ ഈ ന്യൂസുകളും അതുപോലെ തന്നെ FIS പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. എന്തായാലും മൺഡേ RBI ക്രെഡിറ്റ് പോളിസി വരാനിരിക്കുന്നു. ഒരു റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇൻഫ്ലേഷൻ ഫ്രൈഡേ പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഫിഗർ കുറച്ച് ഹയർ ലെവലിലേക്ക് പോയതുകൊണ്ട് RBI എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. അതിനുശേഷം എന്തായാലും ഫ്രൈഡേ വീണ്ടും ചില അനൗൺസ്മെൻറ്റുകൾ ഉണ്ടായി. എന്തായാലും ചില പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഗ്ലോബലി വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കത് പോസിറ്റീവ് ആയി കാണാം. അതിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോഴത്തെ ഒരു ഷാർപ്പ് 4800 നിന്നും 5577 എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ക്ലോസിങ്ങിൻ്റെ പ്രധാന റീസൺ ഈ അനൗൺസ്മെൻറ്റുകൾ തന്നെയാണ്. ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗ്ലോബലിയുള്ള ഗവൺമെൻറ്റുകളൊക്കെ തന്നെ ഈ ക്രൈസിസിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാനായിട്ട് ചില മെഷേഴ്സ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് കാണാം. തിങ്കളാഴ്ചത്തെ വായ്പാ നയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഡീസലിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇൻഫ്ലേഷൻ വരുന്ന ആഴ്ചകളിൽ കൂടും. RBI ഒരു നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? RBI എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ല. കാരണം ഫ്രൈഡേ പുറത്തു വന്ന ഇൻഫ്ലേഷൻ ഫിഗർ കുറച്ച് ഹയർ ലെവലിലേക്ക് പോയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 3-4 പ്രാവശ്യമായിട്ട് RBI ഭാഗത്തുനിന്നും റേറ്റ് കട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ ആ രീതിയിലുള്ള യാതൊരു ഡിസിഷനും വന്നില്ല. എന്താണ് ഡിസിഷൻ ഉള്ളതിനെക്കുറിച്ച് യാതൊരു ക്ലാരിറ്റിയുമില്ല. എന്തായാലും മാർക്കറ്റ് പോസിറ്റീവ് സോണിലാണ്. RBI റേറ്റ് കട്ട് വരികയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 5577 വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ്. ടെക്നിക്കലി മാർക്കറ്റ് എങ്ങനെ പോകാം? ഇനി അടുത്ത ഒരു റെസിസ്റ്റൻസ് എവിടെയാണ് സപ്പോർട്ട്? ഓക്കെ, ഇവിടെ നമ്മൾ ലാസ്റ്റ് വീക്ക് പറഞ്ഞു 5380 മുകളിൽ സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ രീതിയിൽ തന്നെ ഒരു ദിവസം മാത്രമേ 5380 താഴെ ക്ലോസിംഗ് വന്നുള്ളൂ. അതിനുശേഷമൊക്കെ തന്നെ മാർക്കറ്റ് 5400 മുകളിൽ തന്നെയായിരുന്നു ക്ലോസിംഗ്. അതിനുശേഷമാണ് ഒരു പോസിറ്റീവ് അനൗൺസ്മെൻറ്റ് വന്നു, മാർക്കറ്റ് ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറി മാർക്കറ്റിലുണ്ടായി. 5650-5700 എന്ന് പറയുന്നതാണ് അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ 1 മന്ത് ബാക്ക് തന്നെ മാർക്കറ്റിൽ ഒരു 5600 വരാനുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞിരുന്നു. കാരണം FIS ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ
വീണ്ടും മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നമ്മൾ വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് 5,250 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ ലെവൽ തന്നെയായിരുന്നു മാർക്കറ്റിൻ്റെ. ആ സമയത്താണ് നമ്മൾ പറഞ്ഞത് ഈ മാസം വളരെയധികം അനൗൺസ്മെൻറ്റുകൾ വരാനിരിക്കുന്നു, പോസിറ്റീവ് അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം, അതല്ലാത്ത സാഹചര്യത്തിൽ 5,200 ബ്രേക്ക് എന്ന സാഹചര്യം വന്നാൽ വീണ്ടും ലോവർ ലെവലിലേക്ക് പോകാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഈ രണ്ട് അനൗൺസ്മെൻറ്റുകളും വളരെ പോസിറ്റീവായിട്ട് വന്നു. അതുപോലെ തന്നെ ഡീസൽ പ്രൈസ് ഹൈക്ക്, ഇത് രണ്ടും ഇക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും ഈ ഒരു ഹയർ ലെവലിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വന്ന ന്യൂസുകളെല്ലാം തന്നെ ഡിസ്കൗണ്ട് ചെയ്തു ആണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് പോകാം. അങ്ങനെ ലിക്വിഡിറ്റി ഡ്രിവൺ ആണ് മാർക്കറ്റ്. എഫ് ഐ എസിൻ്റെ ഈ ഒരു ഫ്ലോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 5,650 to 5,700 എന്ന് പറയുന്ന ലെവൽ വരെ പോകാം. തീർച്ചയായിട്ടും അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയായിരിക്കും. ഇപ്പോഴത്തെ ഇക്കണോമിക് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. 5,577 വിപണി നിൽക്കുന്നത്. ഈ അവസരത്തിൽ നിക്ഷേപകർക്ക് എന്ത് നിർദ്ദേശമാണ് നൽകാനിരിക്കുന്നത്? പൊതുവെ റാലി വിപണിയിൽ നടക്കുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പലരും കാണിക്കാറുണ്ട്. അതെ അതെ, നോർമലി ഈ വളരെ പോസിറ്റീവ് ന്യൂസുകൾ വരുമ്പോഴാണല്ലോ ഇൻവെസ്റ്റേഴ്സ് വരും. കാരണം ന്യൂസ് മീഡിയ അതിന് വളരെയധികം ഹൈലൈറ്റ് ചെയ്യുമ്പോൾ നോർമലി ഇൻവെസ്റ്റേഴ്സ് ബൈയിങ്ങിന് വേണ്ടി വരും. എന്നാൽ നമ്മൾ 5,000 ബിലോ ഇൻവെസ്റ്റേഴ്സിനോട് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്തിരുന്നു. അതേ രീതിയിൽ ഇപ്പോഴത്തെ രീതിയിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് സമയമാണ്. 5,600 മുകളിൽ മാർക്കറ്റ് കുറച്ച് റിസ്കിയാണ്. അതുകൊണ്ട് 600 മുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് ലെവൽ, വൺ ടൈം സെല്ലിംഗ് അല്ല, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് ഈ റാലിയെ കാണുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി പല സ്റ്റോക്കിലും ഉണ്ടായി. ആ ലോവർ ലെവൽ എൻട്രി ചെയ്ത സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിളാണ്. എസ്പെഷ്യലി 5,600 മുകളിലേക്ക് മാർക്കറ്റ് പോകും തോറും രണ്ടോ മൂന്നോ സ്റ്റേജ് ആയിട്ട് ഒരു സെല്ലിംഗ് അഡ്വൈസബിളാണ്. ഇപ്പോഴത്തെ രീതിയിൽ ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴത്തെ രീതിയിൽ അഡ്വൈസബിൾ അല്ല. അതിൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കുന്നുണ്ടെങ്കിൽ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആ ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആയിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേള.